എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കണ്ണിനുണ്ടാകുന്ന താഴെയുണ്ടാകുന്ന കറുപ്പ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം പ്രധാനമായും നമ്മളെ കണ്ണിനടിയിൽ കറുപ്പ് അല്ലേ, അത് നല്ല തൊലി നല്ല വെളുത്ത ആൾക്കാരാണെങ്കിൽ ആ കണ്ണിനടിയിലെ കറുപ്പ് വളരെ മഹാബോറാണ്. അപ്പം അങ്ങനെ വരാൻ ഏറ്റവും ചാൻസ് കൂടുതൽ ഒന്നാമത് നമ്മൾ രാത്രി നേരത്ത് റൂമിലെ ലൈറ്റ് ഓഫാക്കിയിട്ട് മൊബൈൽ സ്ഥിരമായിട്ട് നോക്കുന്നവർക്ക് അതെന്തായാലും ഉണ്ടാവും. പിന്നെ ടെൻഷൻ നന്നായിട്ട് അനുഭവിക്കുന്നവർക്കും അതുണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പോരാതെ ഉറക്ക് കൃത്യമായിട്ട് ഇല്ലെങ്കിൽ, അതായത് ഉറക്കക്കുറവുള്ളവർക്കും ആ കണ്ണിനടിയിലെ കറുപ്പ് ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്ന് ഇതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന മൂന്ന് കാരണങ്ങളായിട്ട്, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ അറിയുമെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അതിനുള്ളൊരു നല്ലൊരു പരിഹാരമാണ് നമ്മളെ എലമെൻസ് വെൽനെസ്സിലെ അണ്ടർ ഐ ജെൽ എന്ന് പറയുന്ന ഒരു ക്രീം. ക്രീം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പുരട്ടുന്നത്, നമ്മൾ രാത്രിയാണ് ഇത് പുരട്ടുന്നത്. അതായത് നമ്മൾ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് മുഖം കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ ഈ അണ്ടർ ഐ ജെല്ല് പുരട്ടുക. അതായത് വളരെ നേർത്തിട്ട് മാത്രമേ നമ്മളെ അണ്ടർ ഐ ജെല്ല് പുരട്ടാൻ പാടുള്ളൂ. കുറച്ചധികമായാൽ ഇത് പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല റിസൾട്ടും ഉണ്ട്. നന്നായിട്ട് ഈ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. ഈ ഒരു ബോട്ടിലിൽ തന്നെ റിസൾട്ട് കിട്ടിയവരും ഉണ്ട്. അപ്പം അതുപോലെ കണ്ണിനടിയിലെ കറുപ്പ് കൊണ്ട് ആരെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.